എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ ഇപ്പോൾ കുടുംബം നൽകിയ ഹർജി അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി പരിഗണിക്കും കോടതിയെ സി ബി ഐ അന്വേഷിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം സർക്കാർ അറിയിക്കും മഞ്ജു ഭാര്യ മഞ്ജു നൽകിയ ഹർജിയാണ് പരിഗണിക്കാനിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത് പക്ഷേ തൃപ്തരല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്വേഷണത്തിൽ പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് കാണിച്ചുകൊണ്ടാണ് കുടുംബം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ സി ബി ഐ അന്വേഷണം ഉണ്ടാകുമോ കേസിൽ എന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും കോടതി വാർത്തയുമായി എം കെ ഷുക്കൂർ ചേരുന്നുണ്ട് ഷുക്കൂർ എപ്പോഴാണ് കോടതി പരിഗണിക്കാനെടുത്തോ കേസ് സി ബി ഐയുടെ നിലപാടും ഇതിൽ നിർണായകമാണ് സർക്കാർ എന്തായാലും സി ബി ഐ വേണ്ട എന്നുള്ളത് കോടതിയെ അറിയിക്കും എപ്പോഴാണ് കേസെടുക്കുന്നത് റിപ്പോർട്ടിലേക്ക് വരാം എന്തായാലും കുടുംബത്തെ കോടതി ഇല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം ആർക്ക് തുണിയാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്തായാലും എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലാണ് സി ബി ഐ അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിക്കാൻ പോകുന്നത് കുടുംബത്തിനൊപ്പം ഇന്ന് തുടക്കം മുതലേ ആവർത്തിച്ച സർക്കാറാണ് കുടുംബത്തിന്റെ ഈ ഹർജിയിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയായിരിക്കും കോടതി അത് പരിഗണിക്കുക അതിനപ്പുറത്തേക്ക് സി ബി ഐ ഇതിൽ എന്നത് നിലപാടെടുക്കുമെന്നൊക്കെയുള്ളത് നിർണായകമാണ് എസ് എസ് ശരൺ ചേരുന്നുണ്ട് ശരൻ എപ്പോഴാണ് കോടതി പരിഗണിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഹർജി അതിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് ഇന്ന് കോടതി പറയുക എന്നുള്ളത് കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നതാണ് കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നൽകിയിരുന്ന നിർദ്ദേശം കേസ് ഡയറി ഹാജരാക്കണമെന്നുള്ളതാണ് അതായത് ഈ കേസിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അടങ്ങുന്ന കേസ് ഡയറി ഇന്ന് ഹാജരാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ ഈ ഹർജിയോടുള്ള നിലപാട് സംസ്ഥാന സർക്കാരിന്റെ സി ബി ഐയുടെ നിലപാട് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നെയാണ് ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ എത്തിയിരുന്ന നിലപാട് എന്ന് പറയുന്നത് ഇതിൽ സി ബി അന്വേഷണം ഈ ഘട്ടത്തിൽ സി ബി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് അതായത് ഈ കുടുംബത്തോട് നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നീതി പുലർത്തുന്ന അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിന്ന് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെ സി ബി ഐയും അവരുടെ നിലപാട് വ്യക്തമാക്കും കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നതാണ് ഈ കേസ് ഏറ്റെടുക്കാനാകുമോ എന്നുള്ളത് അങ്ങനെ കേസ് ഏറ്റെടുക്കാനാകുമോ എന്നതിൽ ഇന്ന് സി ബി ഐയും കോടതിയിൽ വ്യക്തത വരുത്തുകയും ചെയ്യും നിലവിൽ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് അതായത് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് അറിയാനാണ് കേസ് ഡയറി പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്ന് ഹൈക്കോടതി ഇല്ലെന്ന് പ്രോസിക്യൂഷന്റെ മറുപടി അതായത് നേരത്തെ തന്നെ ചില സംശയങ്ങൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നെയാണ് അതായത് നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യയല്ല മറിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ സംശയം അവരുടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോലീസ് വീഴ്ച കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ സി ബി അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയാണ് ിൽ മുറിവുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇല്ലെന്നാണ് പ്രോസിക്യൂഷൻ മറുപടി നൽകിയിരിക്കുന്നത് ഈ കേസ് പരിഗണിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ളതാണ് സർക്കാർ പ്രോസിക്യൂഷൻ വരി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ അവിടെ നിലപാടിൽ എത്തിച്ചേർന്നിരുന്നു ഈ ഘട്ടത്തിൽ സി ബി അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം അത് നീതിപൂർവമായിട്ടുള്ള അന്വേഷണമാണ് കുടുംബത്തോട് നീതി പുലർത്തുന്ന അന്വേഷണമാണ് ശരിയായിരുന്നു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ യെസ് എന്തായാലും ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തീരുമാനം നീളും എന്നുള്ളതാണ് നമുക്കറിയുന്നത് സി ബി ഐ ഉത്തരവ് നീളും കേസ് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള അതായത് അടുത്ത വ്യാഴാഴ്ചയായിരിക്കും വിശദവാദം ഉണ്ടാവുക എന്ന് അറിയുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ റിപ്പോർട്ട് കേസ് ഡയറി ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ മാറ്റിവെച്ചു വിശദവാദത്തിനായി അടുത്ത വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതിയായിരിക്കും വിശദമായി ഇതിന്റെ വാദം കേൾക്കുക എന്നാണ് ഏറ്റവും പുതുതായി വരുന്നത് സി ബി ഐ ഉത്തരവും നീളും അന്വേഷണ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതിയിൽ നിന്ന് അറിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായോ എന്ന ചോദ്യം ചോദിച്ചിരുന്നു കോടതി ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ചോദ്യങ്ങളുമായി ആണ് ഇന്നത്തേക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറുന്നത് വ്യാഴാഴ്ചത്തേക്ക് വിശദവാദത്തിനായി മാറ്റി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിലാണ് ഇപ്പോൾ സി ബി ഐ തീരുമാനം നീളുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിശദവാദം അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നുള്ളത് എന്തായാലും കൃത്യമായി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് അതായത് സി ബി ഐയും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കോടതി ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ശരീരത്തിൽ മുറിവുണ്ടോ എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് വിശദവാദം വ്യാഴാഴ്ച നടക്കും ശരൺ വീണ്ടും ചേരുന്നുണ്ട് ശരൺ കോടതിയുടെ ചോദ്യം അതുതന്നെയാണ് എടുത്തു പറയേണ്ടത് ശരീരത്തിൽ മുറിവുകളുണ്ടോ എന്ന് കോടതി ചോദിച്ച സാഹചര്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സി കാര്യത്തിൽ കോടതി എന്തിലേക്ക് എത്തിയെന്നാണ് സി ബി ഇന്ന് നിലപാടൊന്നും അറിയിച്ചില്ലേ മറ്റ് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കൂടി ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഹൈക്കോടതി ചോദിക്കുന്നത് ഈ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവ് വേണമെന്നുള്ള നിരീക്ഷണം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസ് പരിഗണിക്കുന്നത് ഹർജി പരിഗണിക്കുന്നത് പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസ് ഡയറി ഹാജരാക്കാനാണ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് അത് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ കേസ് ഡയറി എന്തിനു വേണ്ടിയാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യത്തിലും കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് അറിയാനാണ് കേസ് ഡയറി പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കേസ് ഡയറി വിശദമായി പരിശോധിച്ച ശേഷം വിശദമായ വാദത്തിലേക്ക് പോകാനായിരിക്കണം കോടതി തീരുമാനിച്ചിട്ടുണ്ടാവുക ഉന്നത ഉദ്യോഗസ്ഥനെ മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഒപ്പം തന്നെയാണ് നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ശരീരത്തിൽ മുറിവുകളുണ്ടോ എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം അതിന് ഇല്ലെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മാർ സി ബി ഐ അവരുടെ നിലപാട് കോടതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ എപ്പോഴായിരിക്കും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിലപാട് തേടിയപ്പോൾ തന്നെ സി ബി ഐ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകണോ എന്ന് അറിയിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നതാണ് സ്വാഭാവികമായിട്ട് ഇന്ന് സി ബി ഐ അത്തരത്തിൽ എന്താണ് കാര്യമെന്നുള്ളത് പറഞ്ഞിട്ടില്ല അതായത് ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല മറിച്ച് ഈ വിശദവാദം കേൾക്കുന്നത് പന്ത്രണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അത് ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതി നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ പന്ത്രണ്ടിലേക്ക് ഹർജി പരിഗണിക്കുന്നതോ മാറ്റുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സി ബി ഐ അന്വേഷണം എന്തുകൊണ്ട് സി ബി അന്വേഷണം എന്നുള്ളത് ചില സംശയങ്ങളാണ് ഈ എ ഡി എമ്മിന്റെ എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ ഉന്നയിച്ചിരുന്നത് അവർ ഹർജി നൽകിയപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഇത് ആത്മഹത്യയല്ല ആത്മഹത്യയാണോ സംശയമുണ്ട് അതായത് ഈ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എ ഡി എം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയാണോ സംശയമുണ്ടെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഈ പ്രത്യേകിച്ച് ആ സംശയത്തിൽ കൂടി അന്വേഷണം നടത്താമെന്ന് സർക്കാർ കോടതി അറിയിച്ചിരുന്നു അതിൽ വ്യക്തത വരേണ്ടതുണ്ട് തന്നെയാ അതായത് എന്താണ് സംസ്ഥാന സർക്കാർ അത് നിലവിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ടെന്നുള്ളതാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിനപ്പുറമുള്ള എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്